മറിഞ്ഞിരുന്നു കൊണ്ടൊളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ കുറുമ്പി നാണം അടി മടിച്ചിടാ നിങ്ങ കടന്നു വന്നോളൂ. കുണുങ്ങി കുണുങ്ങി അടുത്തു വാ എന്റെ കരകിന്ന പിടകെ കരളെ മധുരമുത്തമൊന്നേകിട നിന്റെ നുണക്കുഴി കവിളിൽ. ചിത്രകല, ശില്പകല, അഭിനയം, മിമിക്രി, സംഗീതം, സാഹിത്യം, ഉപകരണ സംഗീതം തുടങ്ങി ഏഴോളം കലകളെ സമന്വയിപ്പിച്ച നാടൻ പാട്ടിലൂടെയും മിമിക്രിയിലൂടെയും ഓടക്കുഴലിലൂടെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള സാബുമാഷിന്റെ കഴിവ് അപാരമാണ്. ഇതുവരെയും അവാർഡുകളോ അംഗീകാരങ്ങളോ ഈ കലാകാരനെ തേടി എത്തിയിട്ടില്ലെങ്കിലും കോതമംഗലംകാർക്ക് പ്രിയപ്പെട്ടയാളാണ് സാബു ആരക്കുഴ. താൽക്കാലിക ജോലിയിൽ നിന്നും കലാധ്യാപകനായി ഉയരാൻ ഇദ്ദേഹത്തിന് സാധിച്ചത് കഴിവും ആത്മവിശ്വാസവും പരിശ്രമവും കൊണ്ട് മാത്രമാണ്. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നുവെങ്കിലും നിരന്തരം കലാപ്രവർത്തനങ്ങൾ നടത്തിയത് അധ്യാപകനാവുക എന്ന ലക്ഷ്യം നിറവേറ്റാനായിരുന്നുവെന്ന് സാബു ആരക്കുഴ പറഞ്ഞു. അധ്യാപകനാവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിപ്പോയി. പക്ഷേ എങ്കിലും നമ്മളൊരു കഠിന പ്രയത്നത്തിലൂടെ നമ്മുടെ ഈ കലാപ്രവർത്തനങ്ങളെല്ലാം തന്നെ അധ്യാപകനിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു പരിശ്രമമായിരുന്നു. അങ്ങനെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് നമുക്ക് ഈ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി കിട്ടി. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ, നമ്മുടെ സഭയുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞു. അതൊരു പ്രചോദനമായി. അങ്ങനെ ഈ സെൻറ്റ് ജോർജ് സ്കൂളിൽ തന്നെ ഒരു അധ്യാപകനായിട്ട്, ഒരു കലാധ്യാപകനായിട്ട് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞു. കലാകാരന്മാരായ അധ്യാപകർ വിദ്യാലയത്തിന് അഭിമാനമാണെന്നും വിദ്യാർത്ഥികൾക്ക് കലാബോധം പകർന്നു നൽകുന്ന അധ്യാപകനാണ് സാബുവെന്നും സെൻറ്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചെറുപറമ്പിലും അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കുട്ടുപ്പിള്ളി വർഗീസ് മറിയം ദമ്പതികളുടെ മകനായ സാബു ഇപ്പോൾ കോതമംഗലത്താണ് താമസം. സീ മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.